Hello friends, ellavarkkum good morning. Nammal innu padikkan pogunnu SCERT standard 10 ile social science ile chapter 3 aanu podu bharanam. Appo ee chapter ne kurichu parayanengil ee chapter oru valariyadhigam simple aayittulla oru chapter aanu. Athra prayasam eriyadhonnumalla. Appo ee chapter il pradhanamayittum padikkunnathu podu bharanam. Podu bharanam ennu parnjal endaanu? അതിൻ്റെ പ്രാധാന്യം എന്താണ്, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ, പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസിനെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു, അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇ ഗവേൺസ്, ഭരണ നവീകരണം, പിന്നെ വിവരാവകാശ നിയമം, വിവരാവകാശ കമ്മീഷൻ, ലോക്പാല, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, സേവനാവകാശ നിയമം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ് ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഒരുപാട് ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല ഈ ചാപ്റ്ററിൽ. ഇത് സിവിക്സിൻ്റെ ഒരു പോർഷൻ തന്നെയാണ് ഈ പൊതുഭരണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ചാപ്റ്റർ 3 പൊതുഭരണം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് വിവരാവകാശ കമ്മീഷന്, അപ്പോൾ അതായത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ ഒരു കത്താണ് ഇത് പറയുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം എന്താണെന്ന്, വിവരാവകാശ കമ്മീഷനെ കുറിച്ചുമൊക്കെ നമുക്ക് തുടർന്നുള്ള പേജുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആദ്യം നമുക്ക് പൊതുഭരണം എന്താണെന്ന് നോക്കാം. പൊതുഭരണത്തിനെ കുറിച്ചിട്ട് ഒരു നിർവചനം എൻ ഗ്ലാഡൻ പറഞ്ഞിട്ടുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് PSC പരീക്ഷയിൽ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്ക് തന്നിട്ട്, വാക്കല്ല വരികൾ തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡനാണ്. അപ്പം അത് നോട്ട് ചെയ്ത് പഠിക്കുക. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻ നിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. ഭരണകാലത്ത് രാജാവിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമമായത് പൊതുഭരണത്തിലൂടെയാണ്. അപ്പോൾ പൊതുഭരണത്തിൻ്റെ ഒരു നിർവചനമായിട്ട്, ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം. ഇപ്പം രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം. എന്തൊക്കെയാണ് ഈ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യങ്ങൾ നോക്കാം. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഗാന്ധിജിയുടെ കുറച്ച് വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുന്ന് നിങ്ങൾ കണ്ട പാവപ്പെട്ടവന് നിസ്സഹനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുന്ന് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. പിന്നെ ഇവിടെ
പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിൻ്റെ പരിണിത ഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം. അടുത്ത പോയിന്റാണ് കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കുക. പിന്നെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാം. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് ഗ്രാമസ്വരാജ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്, ബ്യൂറോക്രസിയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായിട്ട് ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദമെന്ന് പറയുന്നു. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്താ ഉദ്യോഗസ്ഥ ബന്ധം അഥവാ ബ്യൂറോക്രസി. ഗവൺമെൻറ്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉദ്യോഗസ്ഥ ബന്ധം. ഗവൺമെൻറ്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായിട്ട് രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉദ്യോഗസ്ഥ ബന്ധം. പിന്നെ മറ്റൊരു പോയിൻ്റ് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുക ുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാരാണ് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് എന്തൊക്കെയാണ്. ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ? വൈദഗ്ധ്യം, രാഷ്ട്രീയ നിഷ്പക്ഷത, യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം, സ്ഥിരത, ശ്രേണീപരമായിട്ടുള്ള സംഘടനം. ഇപ്പോൾ ഇവ ഓരോന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രേണീപരമായ സംഘടനം, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായിട്ടുള്ള സംഘടന. എങ്ങനെയാണ്? ഒരു ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥന്, അതിൻ്റെ താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥർ, അങ്ങനെ ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായിട്ടുള്ള സംഘടനം എന്നറിയപ്പെടുന്നത്. അടുത്തത് സ്ഥിരതയാണ്. ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും, അതാണ് സ്ഥിരത. അപ്പോൾ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെടുന്ന ഒരാൾക്ക്, ഒരു ഉദ്യോഗസ്ഥന് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതാണ് സ്ഥിരത. അടുത്തത് യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനമാണ്. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അടുത്ത പോയിന്റ് രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, രാഷ്ട്രീയ നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. അടുത്ത പോയിന്റ് വൈദഗ്ധ്യമാണ്.
ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ എങ്ങനെയായിരിക്കും വൈദഗ്ധ്യമുള്ളവരായിരിക്കും. അത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചത്. ശ്രേണീപരമായിട്ടുള്ള സംഘാടനം, സ്ഥിരത, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, അപ്പോൾ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊരു ഫ്ലോ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അഖിലേന്ത്യ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ഇതിൽ ഏതിൽ പെടുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. കേന്ദ്ര സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. കേന്ദ്ര സർവീസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. അടുത്തത് സംസ്ഥാന സർവീസാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൽ കീഴിൽ വരുന്ന വകുപ്പുകളിലൊക്കെ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലൊക്കെ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പോൾ അത്രയും നോക്കിയല്ലോ. അടുത്തത് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങളൊക്കെ UPSCക്കുണ്ട്. പിന്നെ അടുത്തത് സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നമ്മുടെ PSCയുടെ കാര്യം പറയുന്നത്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് PSC. ഇപ്പോൾ ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഇപ്പോൾ UPSC PSC എന്നിവയൊക്കെ എന്താ ഭരണഘടനാ സ്ഥാപനങ്ങളാണെന്ന് നമുക്ക് വിളിക്കാം. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായിട്ടുള്ള സംഘാടനം, ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസമൊക്കെ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനമൊക്കെ എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സിലായിട്ട് നിങ്ങൾക്കും കളക്ടറാകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. നോട്ട് ചെയ്യുക. IAS കേഡറിലുള്ളവരാണ് കളക്ടറായിട്ട് നിയമിക്കുക. ഇതിനായിട്ട് UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനമൊക്കെ നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഠിക്കാൻ പോകുന്നത് ഭരണ നവീകരണം, ഈ ഗവേൺസ്, ഈ സാക്ഷരത എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭരണ നവീകരണം ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾക്ക് പല നടപടികളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണമെന്ന് അറിയപ്പെടുന്നു. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങളും സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നതാണ് ഭരണ നവീകരണം. അപ്പോൾ ഭരണം കൂടുതൽ കാര്യക്ഷമവും
ജനസൗഹൃദ പരവും ആകുക എന്ന ലക്ഷ്യത്തോടെ, ഇപ്പം ലക്ഷ്യം മനസ്സിലായല്ലോ, ഭരണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദപരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് ഇ ഗവേൺസ് ആണ്. അപ്പോൾ ഇ ഗവേൺസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇ ഗവേൺസ്? അതായത് ഭരണ നവീകരണമൊക്കെ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന പ്രധാന പരിഷ്കാരങ്ങളാണ് ഇ ഗവേൺസ്. ഇ ഗവേൺസ് എന്ന് പറഞ്ഞാൽ ഭരണ നവീകരണമൊക്കെ ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളാണ് ഇ ഗവേൺസ്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ചോദിച്ചാൽ അതിനുത്തരം ഇ ഗവേൺസ് ആണ്. അപ്പം ഇത്, അതായത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ, അതായത് അതിനുത്തരം ഇ ഗവേൺസ് ആണ്. ഈ ക്വസ്റ്റ്യൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഓഫീസർ എന്നുള്ള പരീക്ഷയിൽ കൊല്ലം, എറണാകുളം, മലപ്പുറമൊക്കെ നടന്ന 2017 നടന്ന വി എഫ് എ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം അറിയപ്പെടുന്നതാണ് ഇ ഗവേൺസ്. അപ്പം അത് മനസ്സിലായോ? അപ്പം ഈ ഇ ഗവേൺസിന് ഉദാഹരണമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാല അപേക്ഷ, സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ പരീക്ഷ ഒക്കെ ഇ ഗവേൺസിന് ഉദാഹരണമാണ്. അപ്പം ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭം ചോദിച്ചാൽ അത് അക്ഷയ കേന്ദ്രമാണ്. അപ്പം ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? അക്ഷയ കേന്ദ്രം. അപ്പോൾ ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ പ്രാഥമികമായിട്ടുള്ള അറിവ് അതറിയപ്പെടുന്നതാണ് ഈ സാക്ഷരത. ഈ സാക്ഷരത എന്നാന്ന് മനസ്സിലായോ? ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. ഇവിടെ അബ്ദുൽ കലാമിൻ്റെ ഒരു പിക്ചറൊക്കെ നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ വരി വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയേക്കാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ്. എല്ലാവരിലും സുരക്ഷിതവുമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് ഈ ഗവൺസിനെ പറഞ്ഞതാരാണ്? APJ അബ്ദുൽ കലാമാണ് പറഞ്ഞത്. അടുത്തതായിട്ട് ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. നമ്മൾ പറഞ്ഞു, ജനങ്ങളെ ഈ സാക്ഷരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഗവേൺസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. ഒന്നാമത്തത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താലൊക്കെ സേവനം നേടാം. അടുത്തത് സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയൊക്കെ എങ്ങനെയാണ് വർദ്ധിക്കുന്നു. ഇത്രയുമാണ് ഈ ഗവേൺസിൻ്റെ എന്താണ് ഈ ഗവേൺസിന് ഉണ്ടുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസിൽ കാത്തു നൽകേണ്ടതില്ല, സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലുമൊക്കെ ലഭിക്കുന്നു, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയൊക്കെ വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വിവരാവകാശ നിയമം, വിവരാവകാശ കമ്മീഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം, അതായത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സങ്കേതനം. ഇപ്പോൾ ഈ വിവരാവകാശ കമ്മീഷന്, മനുഷ്യാവകാശ കമ്മീഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോയിൻസാണ്. അപ്പോൾ അത് നമ്മൾ അല്ലാതെ സിലബസ് വൈസ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് അതൊക്കെ പഠിക്കുന്നതാണ്. ഈ വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും, കേട്ടോ. അപ്പോൾ അടുത്തത് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകളൊക്കെ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ 10 കവിയാത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകളൊക്കെ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. നാം ആവശ്യപ്പെട്ട
ഇപ്പം നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായിട്ട് തെറ്റുകയോ തൃപ്തികരമല്ലാത്ത ആയ മറുപടിയൊക്കെ നൽകുമ്പോൾ നമുക്ക് തരികയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ നമുക്ക് അപ്പീല് നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങളൊക്കെ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട്. ആ 250 രൂപ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. അടുത്തത് സേവന അവകാശ നിയമമാണ്. അപ്പോൾ സേവന അവകാശ നിയമം പറയുന്നത് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. അപ്പോൾ എന്താണ് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. ഇപ്പോൾ ഓരോ സർക്കാർ ഓഫീസിനും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയിട്ടില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. അപ്പോൾ ഈ സേവന അവകാശ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് നമ്മളിന്ന് പഠിച്ചിരിക്കണം എന്നാണ് 2012 നവംബർ 1. അപ്പോൾ കേരളത്തിൽ സേവന അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലോക്പാലും ലോകായുക്തയുമാണ്. ഇപ്പോൾ ലോക്പാലും ലോകായുക്തയും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി രാഷ്ട്രീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പോൾ നമ്മൾ നോക്കിയേ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ നിയമമാണെങ്കിൽ ലോകായുക്തയുമാണ്. അപ്പോൾ കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്ക് ഉള്ളത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ, അതാണ് അവിടെ പഠിക്കാനുള്ളത്. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇവിടെ നോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ഒരു 4 പോയിൻ്റാണ് ഈ പോർഷനിൽ നോട്ട് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്ന ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ചോദിച്ചാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്താണ്? 1964. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. ഓക്കെ, അടുത്ത പോയിൻറ്റ് മുഖ്യ വിജിലൻസ് ഓഫീസറും വിജിലൻസ് കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് വിജിലൻസ് കമ്മീഷന്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ അത്രയുമാണ് അവിടെ നോട്ട് ചെയ്യാനുള്ളത്. അടുത്തത് ഓംബുഡ്സ്മാനാണ്. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ആദ്യത്തെ പോയിൻ്റാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പം നമുക്കത് നമ്മൾ പഠിച്ചായിരുന്നു. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകൾ വീഴ്ചയെ വരത്തിൽ അവർ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയെ വരുത്തിയാൽ അതന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകൾ വീഴ്ചയോ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഇതേ വരികൾ ഓർത്തില്ലെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓംബുഡ്സ്മാനുമായിട്ട് ഈ ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്ന ആരെയാണ്? സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. അടുത്ത പോയിൻ്റാണ് ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. അടുത്തത് ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായിട്ടുള്ള സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമുള്ള സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ഇത്രയുമാണ് പൊതുഭരണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സിമ്പിളായിട്ടാണ്, ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ ഇതിൽ കുറേ വരികൾ ഇങ്ങനെ നല്ല വരികളൊക്കെ ചേർത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചിരി ഒരു പ്രയാസം പോലെ നമുക്ക് തോന്നാം. പക്ഷേ കാര്യമൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഓരോ ഇപ്പം APJ അബ്ദുൽ കലാം അങ്ങനെയുള്ള എന്നൊക്കെ പറഞ്ഞ വരികളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസ് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ്, അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിൾ, കേന്ദ്ര സർവീസിന് എക്സാമ്പിൾ, സംസ്ഥാന സർവീസിന് എക്സാമ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ
ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എന്താണെന്ന് അതിൻ്റെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ പൊതുഭരണം എന്താണെന്ന് ഗാന്ധിജി പറഞ്ഞ പൊതുഭരണത്തെക്കുറിച്ച്, പൊതുഭരണത്തിൻ്റെ പിന്നെന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമൊക്കെ, ഒരു പ്രാധാന്യങ്ങൾ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് നോട്ട് ചെയ്യും. അത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.